ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചിന്യൂസ് വേൾഡ്. ഞാൻ ഇന്ന് കുറച്ച് ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ്സിനെ കുറിച്ചും അത് എങ്ങനെയാണ് കെയർ ചെയ്യണമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതേപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യണേ. നമ്മൾ പലതരം വെറൈറ്റി പ്ലാന്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു പുതിയ പ്ലാന്റാണ് പരിചയപ്പെടുത്തുന്നത്, ഒരു വെറൈറ്റി പ്ലാന്റാണ്. പിന്നെ ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ ലീഫ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ലെറ്റ്യൂസ് ലീഫ് പോലെ തന്നെ തോന്നും. ഈ പ്ലാന്റിൻ്റെ ലീഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി നല്ല സ്മൂത്താണ്, നല്ല വെറൈറ്റി ആയിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും. ഇത് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും നമുക്ക് വെക്കാൻ പറ്റും. ഇൻഡോറായിട്ട് വെക്കണമെങ്കിൽ ഒരു വൈറ്റ് പോട്ടിലോട്ട് ഇതെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഭംഗി തന്നെയുണ്ട്. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ രണ്ട് വെറൈറ്റീസാണ് ഉള്ളത്. ഒന്ന് സെൻറ്ററിൽ പെർപ്പിൾ കളർ വരുന്നതും പിന്നെ ഒരു ലൈറ്റ് ഗ്രീൻ കളർ വരുന്നതുമാണ് ഉള്ളത്. പിന്നെ ഈ പ്ലാന്റിന് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ വളമായിട്ട് ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇനി ഞാൻ കാണിക്കാമെന്ന് വേറൊരു വെറൈറ്റി പ്ലാന്റാണ്. ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിണറിലും പിന്നെ അതേപോലെ തന്നെ മതിലുമൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന പായൽ പോലത്തെ ഒരു പ്ലാന്റായിട്ട് തോന്നുള്ളൂ, പക്ഷേ ഇതല്ല. ഈ പ്ലാന്റിൻ്റെ പേര് മെഡോഫെൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് തിക്കായിട്ട് നിൽക്കണ കാണാൻ നല്ല ഭംഗിയാണ്. ഈ പ്ലാന്റിന് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാൻ പാടില്ല. ഇത് ഇൻഡോറായിട്ട് വെക്കുന്നതിനേലും നല്ലത്, നമുക്കിത് ഔട്ട്ഡോറായിട്ട് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഇത് അധികം തണലത്തും വെക്കാൻ പാടില്ല. പിന്നെ ഇതിന് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, ഓവർ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല, പെട്ടെന്ന് ചീഞ്ഞ് പോകും. പിന്നെ ഇത് ഇൻഡോറായിട്ടാണ് വെക്കുന്നതെങ്കിൽ മീഡിയം സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ വെക്കുകയും വേണം. അതേപോലെ തന്നെ വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കാനും പാടുള്ളൂ. ഇതുപോലത്തെ പ്ലാന്റ്സ് ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇനി ഞാൻ കാണിക്കുന്ന അടുത്ത വെറൈറ്റിയാണ് പീകോക്ക് കലാത്തിയ. ഇത് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും നമുക്ക് വെക്കാൻ പറ്റും. ഇത് ഇൻഡോറായിട്ട് വെക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ശരിക്കും അതിൻ്റെ ലീഫ് കണ്ടില്ല, ഒരു പീകോക്കിൻ്റെ ഫെതറൊക്കെ പോലെ തന്നെ ഉണ്ടല്ലേ. ഈ ലീഫിൻ്റെ ബാക്ക് സൈഡ് ഒരു ഡാർക്ക് പെർപ്പിൾ കളറാണ്, നല്ല ഭംഗിയായിട്ട് ഇത് നിൽക്കണ കാണാൻ തന്നെ. ഇനി ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു പുതിയ പ്ലാന്റാണ്, റെയർ ആയിട്ടുള്ള പ്ലാന്റാണ്. ഇതിൻ്റെ പേര് ബേഡ് നെസ്റ്റ് ഫെൺ എന്നാണ്. പിന്നെ ഈ പ്ലാന്റ് കൂടുതലും കാണപ്പെടുന്നത് ഏഷ്യ, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലുള്ള റെയിൻ ഫോറസ്റ്റുകളിലാണ് ഇവ കൂടുതലും കാണുന്നത്. പിന്നെ ഈ പ്ലാന്റ് കാണാനായിട്ട് തന്നെ നല്ലൊരു ഭംഗിയുണ്ടല്ലേ. ഇതിൻ്റെ ലീഫ് കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലേ. ഇനി ഞാൻ കാണിക്കുന്നത് ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റാണ്. ഇതാണ് ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ്. ഉൾഭാഗത്തോട് നന്നായിട്ട് കുഴിഞ്ഞാണ് ഇരിക്കുന്നത്. അതിൻ്റെ സെൻറ്ററിൽ നിന്നാണ് പുതിയ പുതിയ ലീഫുകൾ വരുന്നത്. ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഒരു ഡാർക്ക് പെർപ്പിൾ കളറാണ് കേട്ടോ. പിന്നെ ഇത് റെയിൻ ഫോറസ്റ്റുകളിൽ വളരുന്ന ചെടി ആയതുകൊണ്ട് തന്നെ ഇതിന് അധികം ഡയറക്റ്റായിട്ടുള്ള സൺലൈറ്റ് അടിക്കാൻ പാടില്ല. പിന്നെ ഇത് ഇൻഡോറായിട്ടാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ ഒരു ഷെയ്ഡഡ് ആയിട്ടുള്ള ഏരിയയിൽ വേണം വെക്കാനായിട്ട്. ഇത് ഇൻഡോറായിട്ടാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ ഒരുവിധം നല്ല സ്പേസ് വേണം ഇത് വളർന്നു വരാനായി. ഇത് ശരിക്കും ഒരു നല്ലൊരു കിളിക്കൂട് പോലെ തന്നെ ഇരിക്കാൻ, നല്ല രസം കാണാൻ തന്നെയായിട്ട്. നിങ്ങൾക്ക് പോട്ടിലാണ് ഇത് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ചെറിയ പോട്ടിൽ സെറ്റ് ചെയ്തതിന് ശേഷം ഇത് വലുതാവുന്ന അനുസരിച്ചിട്ട് വലിയ പോട്ടിലോട്ട് ചേഞ്ച് ചെയ്താൽ മതി. പിന്നെ അതിൻ്റെ വിത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലീഫിൻ്റെ അടിയിൽ കാണുന്ന നേരിയ കറുത്ത വരകളില്ലേ, അതാണ് അതിൻ്റെ വിത്ത്. ഇപ്പോൾ ഇതിൽ കുറച്ച് വിത്ത് വന്നിട്ടുള്ളൂ. ഇത് മൊത്തം ഈ ബ്ലാക്ക് നിറം ഈ ലീഫിൻ്റെ അടിയിൽ നന്നായിട്ട് നിറയും. ഇപ്പോൾ ഇത് കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. ഇതിന് ഈ സീഡ് മൊത്തം നിറയും. നിറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ലീഫിൻ്റെ ബാക്ക് സൈഡ് മൊത്തം ഒരു ബ്രൗൺ ഷെയ്ഡായിട്ട് മാറും. ഈ വിത്ത് നന്നായിട്ട് കറക്റ്റ് പാകമായിട്ടുണ്ടെങ്കിൽ അത് എയറിൽ കൂടി സ്പ്രെഡ് ചെയ്യും, എന്നിട്ട് നല്ല ഈർപ്പുള്ള സ്ഥലങ്ങളിൽ ചെന്ന് വീഴും. അങ്ങനെയാണ് പുതിയൊരു പ്ലാന്റ് ഉണ്ടാവുന്നത്. ഈ പ്ലാന്റ് ഒരു പറ്റിപ്പിടിച്ച് വളരുന്നൊരു ചെടിയാണ്. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരിക്കലും വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. സെൻറ്റർ ഭാഗത്ത് വെള്ളം അധികം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞു പോകും. പിന്നെ ഈ പ്ലാന്റ് അധികം കെയറൊന്നും ചെയ്യേണ്ടാത്ത പ്ലാന്റാണ്. ആഴ്ചയിൽ ഒരിക്കലൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുള്ള പ്ലാന്റാണ് കേട്ടോ. പിന്നെ ഈ പ്ലാന്റ് ഒരു എയർ പ്യൂരിഫയറും കൂടിയാണ്. ഇനി ഞാൻ കുറച്ച് അഗ്ലോണിമ പ്ലാന്റ്സും അതെങ്ങനെ കെയർ ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ പറയാം. അഗ്ലോണിമ പ്ലാന്റ്സിന് ചൈനീസ് എവർഗ്രീൻ എന്നും പറയപ്പെടുന്നു. അഗ്ലോണിമ പ്ലാന്റ്സ് നൂറിലേറെ വെറൈറ്റീസ് ഉണ്ട്. അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ ലീവ്സിൻ്റെ ഡിസൈൻ, കളേഴ്സ്, പാറ്റേൺ ഇതനുസരിച്ചിട്ട് പലതരം വെറൈറ്റീസ് ഉണ്ട്. ഈ അഗ്ലോണിമ പ്ലാന്റ് ഒരുവിധം എല്ലാവരുടെ വീടുകളിലും ഉണ്ടാകും. ഇത് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വെക്കാൻ പറ്റും. പക്ഷേ ഇത് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കരുത്. ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ആ കളറിലെ പിങ്ക് കളറൊന്ന് ലേറ്റായി മാറും. അഗ്ലോണിമ പ്ലാന്റ്സിലെ ഏറ്റവും നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്, നല്ല ക്യൂട്ടായിട്ടുള്ള പ്ലാന്റാണ്. പക്ഷേ ഇതിൻ്റെ റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും 30 രൂപ. ഇനി അതിൻ്റെ വേറൊരു വെറൈറ്റിയാണിത്. ഇതിൻ്റെ സെൻറ്ററിൽ കൂടി ഒരു പിങ്ക് കളറാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ലീഫ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീഫാണ്. പിന്നെ ഒരുവിധം എല്ലാ അഗ്ലോണിമ പ്ലാന്റ്സിനും വെള്ളം അധികം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ ഇവിടെ കാണിക്കുന്നത് അടുത്തൊരു വെറൈറ്റിയാണ് അഗ്ലോണിമയുടെ.
ഈ അഗ്ലോണിമ പ്ലാന്റിൻ്റെ ലീഫ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീഫാണ്. എന്താ പറയുക, കൂടി ഒരു ലൈറ്റ് പിങ്ക് കളറാണ് വന്നിരിക്കുന്നത്. ഈ അഗ്ലോണിമ പ്ലാന്റിന് അധികം ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് അടിക്കരുത്, ഒരു മീഡിയം സൺലൈറ്റ് മാത്രമേ അടിക്കാൻ പാടുള്ളൂ. അധികം സൺലൈറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ആ പിങ്ക് കളറ് കുറഞ്ഞു പോകും. ഇനി കാണിക്കുന്ന അടുത്തൊരു അഗ്ലോണിമ പ്ലാന്റാണ് സിൽവർ അഗ്ലോണിമ. ഈ അഗ്ലോണിമ പ്ലാന്റിൻ്റെ സെൻറ്ററിൽ കൂടി, ലീഫിൻ്റെ സെൻറ്ററിൽ കൂടി ഒരു സിൽവർ കളറാണ് കാണുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. പിന്നെ അഗ്ലോണിമ പ്ലാന്റിന് പ്രത്യേകിച്ച് വളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ അത് പിടിക്കണം, നല്ലൊരു പ്ലാന്റാണ്. പിന്നെ ഈ പ്ലാന്റിന് ചാണകപ്പൊടിയും മണലും കൂടി മിക്സ് ചെയ്ത് ഈ പ്ലാന്റിന് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇനി ഞാൻ കാണിക്കുന്ന അടുത്തൊരു വെറൈറ്റിയാണിത്. ഇതിൻ്റെ ലീഫ് വേണ്ടിയില്ല, നല്ല വെറൈറ്റി ഒരു അഗ്ലോണിമ പ്ലാന്റാണിത്. ഇതിൻ്റെ ലീഫ് വേണ്ടിയില്ല, ഒരു സെൻറ്ററിൽ കൂടി ഒരു ഓഫ് വൈറ്റ് കളറും സൈഡിൽ നല്ല ഡാർക്ക് ഗ്രീൻ കളറുമാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു ചെറിയൊരു ഓവൽ ഷേപ്പാണ് ഇതിന്. ഇത് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വെക്കാൻ പറ്റും, നല്ലൊരു പ്ലാന്റാണ് കേട്ടോ. ഇത് ഒരെണ്ണം വെച്ചാൽ മതി, വീടിൻ്റെ അകത്ത് ഒരു സൈഡിലത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ലുക്ക് തന്നെയുണ്ട് വീടിൻ്റെ അകത്ത് കാണാനായിട്ട് തന്നെ. ഇതിൻ്റെ ലീഫ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീഫാണ്. ഞാൻ അടുത്തൊരു വെറൈറ്റിയാണ് കാണിക്കുന്നത്. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ കാണിച്ച പോലെ തന്നെ തോന്നുമെങ്കിലും ഇതിൻ്റെ ലീഫ് നല്ല നീളത്തിലുള്ളതാണ്. അതേപോലെ തന്നെ ഓഫ് വൈറ്റ് കളർ തന്നെയാണ് സെൻറ്ററിൽ. ഇതിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതിനധികം കെയറൊന്നും നമുക്ക് കൊടുക്കേണ്ട കാര്യമില്ല, അത് പെട്ടെന്ന് തന്നെ പിടിക്കണം, നല്ലൊരു പ്ലാന്റും കൂടിയാണത്. പിന്നെ ഉള്ളത് അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ ലീവ്സ് പെട്ടെന്ന് ചീഞ്ഞു പോണ കാണാറുണ്ട്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം നമ്മൾ ഒഴിക്കുന്നതും ഈ മഴയൊക്കെ പെയ്യുമ്പോൾ അതിൻ്റെ താഴത്ത് കൊണ്ടുവന്ന് വെക്കുന്നതും കൊണ്ടാണ് പെട്ടെന്ന് ലീഫ് യെല്ലോ കളറായി മാറുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ പ്ലാന്റിന് ചകിരിച്ചോറ് അധികം ഇട്ട് കൊടുക്കരുത്. പിന്നെ ചകിരിച്ചോറ് ഇടണമെങ്കിൽ കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക, അത് അധികം ഇട്ട് കൊടുക്കരുത്, അല്ലെങ്കിൽ ഈർപ്പം നിന്നിട്ട് പെട്ടെന്ന് ചീഞ്ഞു പോകും. ഇതേപോലത്തെ പ്ലാന്റ്സൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു അടുത്ത പ്ലാന്റാണിത്. എനിക്ക് കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി, അതുകൊണ്ട് ഞാനിത് വീഡിയോ എടുത്തുന്നുള്ളൂ. ഇത് കാറ്റസിൻ്റെ വേറൊരു വെറൈറ്റിയാണ്, നല്ല ഭംഗിയായിട്ടിത് കാണും, ഒരു പ്രത്യേക ഭംഗിയായിട്ട് തന്നെ തോന്നി എനിക്ക്. നമുക്ക് സാധാരണ കണ്ടുവരുന്ന കുറച്ച് പ്ലാന്റ്സൊക്കെ കണ്ടുവെക്കാം. ഇത് കലാത്തിയുടെ വേറൊരു വെറൈറ്റിയാണ്. പിന്നെ ഇവിടെ പല ടൈപ്സ് പ്ലാന്റ്സ് ഉണ്ട്, നല്ല ഭംഗിയാണ് നിൽക്കണ കാണാൻ, ഒന്നിച്ച് നിൽക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. പിന്നെ ഞാനിവിടെ കാണിക്കുന്നത് വേറൊരു പ്ലാന്റാണ്. പിന്നെ ഇത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ, നിൽക്കണ കാണാൻ തന്നെ. ഇതിൻ്റെ പേര് അൾട്ടർനാന്ത്ര എന്നാണ്. ഇതിനധികം റേറ്റൊന്നുമില്ല, ഇത് 10 രൂപക്കാണ് സെയിൽ ചെയ്യുന്നത്. ഇത് നല്ല ഭംഗിയാണ് നമ്മുടെ ഗാർഡനിൽ തിക്കായിട്ട് നിൽക്കണ കാണുമ്പോൾ തന്നെ, നല്ല ഭംഗിയാണ്. ഇപ്പോൾ ഞാൻ കുറച്ച് കോമൺ ആയിട്ട് കണ്ടുവരുന്ന പ്ലാന്റ്സും അതേപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സിനെ കുറിച്ചാണ് പരിചയപ്പെടുത്തിയത്. ഇനി ഇതേപോലത്തുള്ള വെറൈറ്റി പ്ലാന്റ്സിനെ കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ റിപ്ലൈ തന്നാൽ മതി. ഇനി ഈ പ്ലാന്റ്സിനെ കുറിച്ചും അതേപോലെ തന്നെ അത് എങ്ങനെ കെയർ ചെയ്യണതിനെ കുറിച്ചും ഞാൻ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ കുറച്ച് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വെക്കാൻ പറ്റുന്ന കുറച്ച് പ്ലാന്റ്സ് പരിചയപ്പെടുത്തി, അതേപോലെ തന്നെ കുറച്ച് കെയർ ചെയ്യണ കാര്യങ്ങളും പറഞ്ഞു തന്നു. പ്ലാന്റ്സുകൾ ഒരുവിധം ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും എല്ലാവരും നട്ടു വളർത്തുക, അത് നമ്മുടെ എയർ പ്യൂരിഫൈ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതാണ്. നമ്മൾ കെയർ ചെയ്യുന്ന രീതി അനുസരിച്ചായിരിക്കും ഓരോ പ്ലാന്റ്സും നല്ല ഭംഗിയായിട്ട് വളരുന്നതും അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നതും.